മൈസൂരു സ്വദേശിയായ നാട്ടുവൈദ്യൻ ഷാബാ ഷെറീഫിന്റെ കൊലപാതക കേസിൽ കഴിഞ്ഞ ദിവസം മുട്ടം കോടതിയില് കീഴടങ്ങിയ മുൻ എസ് ഐ സുന്ദരന് സുകുമാറിനെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനുമായി നിലമ്പൂര് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇരുപത്തിയൊന്നിന് കോടതിയിൽ തിരിച്ചേല്പിക്കും ഇടുക്കി മുട്ടം കോടതിയില് കീഴടങ്ങിയ പ്രതിയെ മുട്ടം കോടതിയില് നിന്ന് വാങ്ങി നിലമ്പൂര് കോടതിയില് ഹാജരാക്കിയ ശേഷമാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ഇടുക്കി മുട്ടം കോടതിയിലാണ് ഈ മാസം പത്തിന് പ്രതി കീഴടങ്ങിയത് കേസിലെ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരമറിഞ്ഞ സുന്ദരൻ സുകുമാരൻ ഉടനെ ഒളിവിൽ പോവുകയായിരുന്നു സുന്ദരൻ സുകുമാരൻ ഷൈബിൻ അഷറഫിന്റെ പ്രധാന സഹായിയായും മാനേജറായും പ്രവർത്തിച്ചിരുന്നു ഷാബാ ഷെരീഫിനെ കൊന്ന കേസുമായി ബന്ധപ്പെട്ട് ഷൈബിൻ അഷ്റഫിന് നിയമോപദേശം നൽകിയിരുന്നത് പ്രധാനമായും മുന്നസ്സൈ ആണെന്നാണ് പോലീസിന്റെ നിഗമനം ഏറ്റവും ഒടുവിൽ മംഗലാപുരത്ത് സുന്ദരൻ സുകുമാറിന്റെ മകൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇയാൾ ചെന്നിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു എന്നാൽ പോലീസ് എത്തുമ്പോഴേക്കും മടങ്ങിയ ഇയാൾ ഇടുക്കി മുട്ടം കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയം ഷൈബിന്റെ കൂടിയായിരുന്ന സുന്ദരൻ സുകുമാരൻ വലിയ തുക ശമ്പളമായും ഷൈബിൻ നൽകിയിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം വയനാട്ടിലും ഷൈബിൻ അഷറഫിന്റെ മുക്കട്ടയിലെ വീട്ടിലും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുമെന്നാണ് സൂചന ഗൾഫിൽ കോഴിക്കോട് കുന്നമംഗല സ്വദേശി ഹാരിസും മാനേജറായ പത്തനംതിട്ട സ്വദേശി യുവതിയും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവത്തിലും കൂടുതൽ തെളിവുകൾ സുന്ദരൻ സുകുമാരനിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ